നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിഷുവിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ വിഷു വരുമ്പോൾ അതേപോലെ തന്നെ വിഷുവിന് പാട്ടും പാടും, വിഷുക്കണിയൊക്കെ കൊണ്ടുനടക്കാറുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ട്, ഗ്രാമങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് കണിയൊരുക്കിയിട്ട് ഗ്രാമത്തിലൊരു ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ പല അടുത്തുള്ള പല ഗ്രാമങ്ങളിലേക്കും ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു പോകും വിഷുക്കണി കൊണ്ടുപോയി വീട്ടുകാരെ കാണിക്കാൻ. അപ്പോൾ വീട്ടിലൊരുക്കിയ കണി ഉണ്ടാവും, അതുകൂടാതെ ക്ഷേത്രത്തിൽ നിന്നൊരു കണി പുറപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ വിഷുക്കണിക്ക് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ പാട്ടാണ് പാടുന്നത്. അപ്പോൾ ആ പാട്ട് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ധ്യാന മന്ത്രവും. കാരണം പലരും ചോദിക്കേണ്ടായിരുന്നു, ഗുരുവായൂരപ്പൻ്റെ ധ്യാന മന്ത്രം ഒന്ന് പറഞ്ഞു തരുമോ. അപ്പോൾ ഭഗവാന്റെ ധ്യാന മന്ത്രമാണ്, നമുക്കത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തതൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ വീട്ടിൽ പാടാൻ വേണമെങ്കിൽ, അതുകൂടാതെ ഇനി കണിയൊരുക്കിപ്പോൾ കൊറോണയുടെ കാലമായതുകൊണ്ട് കണി കൊണ്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ആചാര്യൻ കണി കൊണ്ടുപോകുമായിരുന്നു പണ്ട് കാലങ്ങളിൽ, പുലർകാലങ്ങളിൽ കണി കൊണ്ടുപോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കണി കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചോരാറിയും. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും സാഹസം കാണിക്കണ്ട. അവനവൻ്റെ വീട്ടിൽ തന്നെ കണിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഭഗവാൻ്റെ ആ ഭക്തസ്വരൂപനായ പ്രേമസ്വരൂപനായ ഗുരുവായൂരപ്പൻ്റെ ധ്യാന കീർത്തനങ്ങൾ തന്നെ പാടാവുന്നതാണ്. അതിങ്ങനെയാണ്: കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചെലു ചേല എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ അടുത്തുവാ ഉണ്ണി കണി കാണാം കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചെലു ചേല എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാം ഗോപസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാം കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചെലു ചേല എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാം എതിരെ ഗോവിന്ദനരികെ വന്നോര പുതുമായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകിവ കണി കാണാം കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ
മലർമാതിൻ കാന്തൻ വസുദേവാൽമജൻ പുലർകാലേ പാടി കുഴലൂതി ചെലു ചേല എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ഇതാണ് ഗുരുവായൂരപ്പൻ്റെ ധ്യാന ശ്ലോകങ്ങൾ. ഇത് തന്നെ സിനിമാ പാട്ടായിട്ട് വന്നിട്ടുണ്ട്, പലരും പല രീതിയിൽ പാടുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില പാട്ടുകളിൽ ബാലസ്ത്രീകളുടെ എന്ന് പറയുന്നുണ്ട്. അതായത് ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ. അപ്പോൾ നമ്മളിവിടെ ഗോപസ്ത്രീകളുടെ, ഗോപസ്ത്രീകളുടെ തന്നെയാണ്, അല്ല ബാലസ്ത്രീകളുടെ അല്ല. നമ്മളെപ്പോഴും അറിയണം, ഗോപസ്ത്രീകൾ കുളിക്കുന്ന സമയത്താണ് കൃഷ്ണൻ അവർ അഴിച്ചു വെച്ച ഉടയാടകളെല്ലാം വാരിക്കൊണ്ട് അരയാലിൻ്റെ കൊമ്പത്തിരുന്ന് ഓരോ ശീലക്കേടുകൾ കാണിക്കുന്നു, അല്ല ചെറിയ കുട്ടികളുടെ അല്ല. അപ്പോൾ അവിടെ എല്ലാം ചില റെക്കോർഡ് ചെയ്തപ്പോൾ അതിൽ ബാലസ്ത്രീകൾ, ഞാനത് കുറച്ച് നേരമൊക്കെ ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ പഴയ ഗ്രന്ഥങ്ങളിലെല്ലാം കിടക്കുന്നത് ഗോപസ്ത്രീകൾ എന്ന് തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനോട്, ഭഗവാൻ കൃഷ്ണനോട് ഏറ്റവും കൂടുതൽ ഭക്തി പാരവശ്യമുള്ള എല്ലാവർക്കും വിഷുവിന് മാത്രമല്ല, ഭഗവാന്റെ ധ്യാന മന്ത്രമായിട്ട് ഭഗവാൻ കൃഷ്ണന് മൂലമന്ത്രമുണ്ട്. അത് നമുക്ക് എന്തായാലും പറഞ്ഞു തരാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ ധ്യാന മന്ത്രമായ ഈ കീർത്തനങ്ങൾ തീർച്ചയായിട്ടും ചൊല്ലാം. നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ക്ഷമ, എല്ലാവർക്കും ഇല്ലാത്തൊരു സംഭവവും, നമ്മളുടെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യർക്കും ക്ഷമ വരുന്നതിന് വേണ്ടിയിട്ടും ഭഗവാൻ്റെ, ഗുരുവായൂരപ്പൻ്റെ, ഭഗവാൻ കൃഷ്ണൻ്റെ ധ്യാനമന്ത്രശീലുകൾ ജപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷമ കിട്ടും. ഇപ്പോൾ ചിലർക്ക് ചോദിക്കേണ്ടായിരുന്നു ക്ഷമ കിട്ടുന്നതിനുള്ള മന്ത്രങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ക്ഷമ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ, ഗുരുവായൂരപ്പൻ്റെ ധ്യാന മന്ത്രങ്ങൾ ചൊല്ലാം. അതേപോലെ തന്നെ നമുക്ക് വിഷുവിന് കണി കാണുന്ന നേരത്തും പാടാം. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് സന്ധ്യാ പ്രാർത്ഥനകളിലും അതേപോലെ പ്രാത, അതായത് കാലത്തുള്ള പ്രാർത്ഥനകളിലെല്ലാം ഉപയോഗിക്കാം. കൃഷ്ണൻ്റെ ധ്യാന മന്ത്രം തന്നെയാണിത്. ധ്യാന മന്ത്രമാണ് പിന്നീട് ഇങ്ങനെ ശ്ലോകങ്ങളായി സിനിമാ പാട്ടൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ നിങ്ങളതെല്ലാം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രേമസ്വരൂപനായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, ക്ഷമ കൂടുതൽ കിട്ടും, വീട്ടിലുള്ള വഴക്ക് വയ്യാവിലെല്ലാം മാറും. ഇത് തന്നെ ചിലർ നമ്മളുടെ അടുത്ത് പരാതിപ്പെടുകയുണ്ടായിരുന്നു, നമുക്ക് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് മന്ത്രങ്ങളെല്ലാം ചോദിച്ചിരുന്നു, അപ്പോഴും തന്നില്ല, പിന്നീടാണ് തന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ എല്ലാ മന്ത്രങ്ങളും പല പല എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞിരുന്ന മന്ത്രങ്ങളാണ്. അതെല്ലാം കൂടി ഒന്നിച്ച് ക്രോഡീകരിച്ച് നിങ്ങൾക്ക് തന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് മാത്രം നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ധ്യാന ശ്ലോകങ്ങൾ ഇനിയുള്ള കാലം കലഹങ്ങളൊക്കെ കൂടി നടക്കുന്ന ആളുകൾക്ക്, ഭർത്താവും ഭാര്യയൊക്കെ ആയിട്ട് വഴക്കൂടി നടക്കുന്നവർക്ക് ഈ ധ്യാന ശ്ലോകങ്ങൾ രാവിലെ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വഴക്കും വക്കാണമെന്നുണ്ടാവില്ല. പ്രേമസ്വരൂപനായ ഭഗവാൻ മനസ്സിൽ കളിയാടും. അപ്പോൾ അങ്ങോട്ടുള്ള വഴക്ക് വയ്യാവിലൊക്കെ മാറുകയും ക്ഷമ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ പ്രണവം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.